നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുമ്പ് ദില്ലിയിൽ വാർത്താ ലേഖകരെ കണ്ടിരുന്നു. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ദില്ലിയിൽ വാർത്താ ലേഖകരോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ നടത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുന്നേ വാർത്താ ലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹം പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ നീരസമാണ്. മാധ്യമപ്രവർത്തകരെ തനിക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് തനിക്ക് ദേഷ്യമൊന്നുമില്ല, എല്ലാ മാധ്യമപ്രവർത്തകരെയും താൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ ചിലർ അങ്ങനെയുണ്ട്. മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ അവർ ഗവർണറുടെ പ്രസ്താവന, തൻ്റെ പ്രസ്താവനയെ അവർ വളച്ചൊടിക്കുന്നു. ഗവർണർക്കെതിരെയുള്ള എതിരെയായ രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ടിംഗ് നടത്തുന്നു. ഇതാണ് ഗവർണറുടെ നീരസത്തിൻ്റെ പ്രധാന കാരണം. എല്ലാ മാധ്യമങ്ങളും അങ്ങനെയല്ല, പക്ഷേ പാർട്ടി കേഡറുകളെ പോലെ ചില മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. താൻ എപ്പോഴും അവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും എന്നാണ് ഇന്ന് ഒന്നുകൂടി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയത്. മാധ്യമങ്ങളോട് ഒരിക്കലും ഞാൻ അകന്നു പോയിട്ടില്ല, മാധ്യമങ്ങളോടൊരിക്കലും കടക്കുപുറത്ത് എന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താൻ തയ്യാറുമാണ് എന്ന് മാധ്യമങ്ങളോടുള്ള തൻ്റെ നയം അദ്ദേഹം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗമായി ഗവർണറുടെ പ്രതികരണത്തിലുള്ളത് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. വളരെ ശക്തമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മറുപടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ഗവർണർ ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിക്കുന്നു, ഗവർണർ അധികാര പരിധി കടക്കുന്നു എന്നൊക്കെയുള്ള സ്ഥിരം പ്രയോഗങ്ങളാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ ഗവർണറെക്കുറിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പ്രസംഗിക്കുമ്പോഴും എറണാകുളത്ത് നിന്നും അതിന് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നും ഹൈക്കോടതിയുടെ വിധി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. ചാൻസലർക്ക് ഇക്കാര്യങ്ങളിൽ അധികാരമുണ്ട്, ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ഗവർണർ ഇത് പറഞ്ഞിട്ടുള്ളത്. കേരള വി സി അല്ലെങ്കിൽ കേരള സർവകലാശാലയിൽ സെനറ്റ് ചേരാതെ ഗവർണറുടെ തീരുമാനത്തെ അട്ടിമറിച്ചതിനെക്കുറിച്ചൊക്കെ ഹൈക്കോടതി വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അത് കേട്ടതിന് ശേഷമാണ് വീണ്ടും ഗവർണർക്കെതിരെ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത്. തീർച്ചയായും ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതാണ് ഗവർണർ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്, ഇരിക്കുന്ന സ്ഥാനത്തെ മാനിക്കണമെന്നാണ്. ബഹുമാനപ്പെട്ട കോടതി പോലും പറഞ്ഞ് അല്പനിമിഷങ്ങൾക്കുള്ളിൽ അതിനെ ഉൾക്കൊള്ളാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഇല്ലാത്ത അധികാരങ്ങളല്ല പ്രയോഗിക്കുന്നത് എന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടി, ഇനിയും ചില അധികാരങ്ങൾ തനിക്ക് പ്രയോഗിക്കാൻ കഴിയും, അത് വേണമെങ്കിൽ ആ ഘട്ടത്തിൽ പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പിണറായി വിജയന് നൽകിയത്. അതായത്, താങ്കളുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് നാട്ടുകാർക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ആ രീതിയിൽ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ചർച്ച തന്നെ താങ്കളുടെ ഓഫീസും അതിൻ്റെ പിന്നാമ്പുറത്ത് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തുമാണ്. ഇത്തരം കാര്യങ്ങൾ കേട്ട് ഞാൻ ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ്, പക്ഷേ ആവശ്യമെങ്കിൽ ഇടപെടും എന്ന് തന്നെ ഗവർണർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എന്തിനു പുറത്താക്കി എന്ന വളരെ പ്രസക്തമായ ചോദ്യവും ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വെച്ചു. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ വായടപ്പിക്കുന്ന അല്ലെങ്കിൽ വായടപ്പിക്കുന്ന മറുപടി തന്നെയാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് നൽകിയത്. വളരെ ശക്തമായിട്ടാണ് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത്. ആർ ബിന്ദുവിൻ്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയപ്പോൾ, ലക്ഷ്മണരേഖയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചൂണ്ടിക്കാട്ടുമ്പോൾ ലക്ഷ്മണരേഖ എന്നൊന്നുണ്ട്. അത് പക്ഷേ ബാധകമാകുന്നത് ഗവർണർക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. മന്ത്രിമാർ ഈ ലക്ഷ്മണരേഖ കടന്ന ഇതിനെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നുവരെ അദ്ദേഹം പറഞ്ഞു. മന്ത്രിയെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ധനമന്ത്രി ബാലഗോപാലിൻ്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അത്
രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് ജനങ്ങളോട് പറയുക മാത്രമാണ് ചെയ്തത്. ഭരണഘടനാപരമായ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. വളരെ ശക്തമായി തന്നെയാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിനുമെതിരെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നും പ്രതികരിച്ചത്. അതിൽ പുതുമയായിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് കേസ് ഗവർണർ ആയുധമാക്കുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഗവർണർ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വരുന്ന ആരോപണങ്ങളെ ഗവർണർ ഇന്ന് ആയുധമാക്കിയത് എന്ന് തീർച്ചയാണ്. മൂന്നാം ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു വി സിമാരുമായുള്ള പ്രശ്നമാണ്. വി സിമാർക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് സമയം കൊടുത്തിട്ടുള്ളത്. അവർക്ക് വിശദീകരണങ്ങൾ നൽകാം. പക്ഷേ ഇതുവരെ മറുപടി എല്ലാവരിൽ നിന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ചിലരുടെ മറുപടി ലഭിച്ചിട്ടുണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇനിയും 4 ദിവസം എടുക്കും ഇവരുടെ മറുപടി പരിശോധിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ 17-ാം തീയതി വരെയെങ്കിലും മറുപടി നൽകാൻ വി സിമാർക്ക് സമയമുണ്ട്. താൻ ഉടനെ തന്നെ അതിൽ നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല. പക്ഷേ വി സിമാർ നൽകുന്ന മറുപടിയെ താൻ വിശദമായി പരിശോധിക്കും. ആ സമയത്ത് തങ്ങൾക്ക് നൽകാനുള്ള വിശദീകരണം വീണ്ടും ഈ സമയപരിധി കണക്കാക്കേണ്ട 17-ാം തീയതിക്കുള്ളിൽ രാജ്ഭവന് നൽകാം. ഇതില്ല നേരിട്ട് വരണമെങ്കിൽ അവർക്ക് വരാം എന്നൊക്കെ ഉള്ള വാതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നിടുന്നു. തീർച്ചയായും ഈ അനധികൃത നിയമനം നേടിയ വി സിമാരുടെ ശമ്പളം തിരിച്ചു പിടിക്കുമോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അത്തരമൊരു തീരുമാനം താൻ എങ്ങനെയാണ് എടുക്കുക? അതായത് അവരുടെ മറുപടി ലഭിച്ചിട്ടില്ല, മറുപടി പരിശോധിക്കേണ്ടതുണ്ട്, അതിനൊക്കെ ശേഷമായിരിക്കും താൻ തൻ്റെ നടപടികളിലേക്ക് കടക്കുക എന്ന് ഗവർണർ പറഞ്ഞുവെങ്കിലും തീർച്ചയായും ശമ്പളം തിരികെ പിടിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഗവർണർക്ക് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാവില്ല. കാരണം കാണിക്കൽ നോട്ടീസ് വി സിമാർക്ക് നൽകിയിട്ടുണ്ട്. അതിന് മറുപടി വി സിമാർ നൽകേണ്ടതുണ്ട്. ആ മറുപടി നൽകാതെ കോടതിയിൽ പോയിരിക്കുകയാണ്, കോടതിയിൽ അഭയം തേടിയിരിക്കുകയാണ് വി സിമാർ. ഇന്ന് കോടതി അത് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്, ആ ഹർജി പരിഗണനയ്ക്കെടുക്കുന്നുണ്ട്. എന്താണ് കോടതിയുടെ വിധി എന്നറിയില്ല. പക്ഷേ ഇന്ന് ഒരുപക്ഷേ ഒരു അന്തിമ വിധി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.